പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയൊക്കെ നിരത്തും നിന്നാശയുണർത്തും യേശു എത്ര വല്ലഭനാ. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയൊക്കെ നിരത്തും നിന്നാശയുണർത്തും യേശു എത്ര വല്ലഭനാ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വാഗ്ദത്തം, ഒന്ന് നിത്യജീവൻ വാഗ്ദത്തം തന്നിരിക്കുന്നു, രണ്ട് സ്വാതന്ത്ര്യം വാഗ്ദത്തം തന്നിരിക്കുന്നു, മൂന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തമായി തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടും. പരിശുദ്ധാത്മാവ് വന്നാൽ ശാപങ്ങളെല്ലാം മാറും. കാരണം പരിശുദ്ധാത്മാവ് തീയുടെ ആത്മാവാണ്. ശാപങ്ങൾ കത്തിപ്പോകും, മനോരോഗങ്ങൾ മാറിപ്പോകും. പരിശുദ്ധാത്മാവ് തീയുടെ ആത്മാവാണ്. മനോരോഗങ്ങൾ ഭസ്മമായി പോകും, വെറും ചാരം പോലെയായി പോകും, കത്തി ദഹിച്ചു പോകും. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ ദുശ്ശീലങ്ങൾ മാറിപ്പോകും, ദുസ്വഭാവങ്ങൾ മാറിപ്പോകും, നമ്മുടെ വഴക്കടിക്കുന്ന പ്രകൃതം മാറിപ്പോകും, കലഹ സ്വഭാവം മാറിപ്പോകും. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഏതെങ്കിലും കാര്യത്തിൽ മുഷിച്ചിലോ വഴക്കോ പരിഭവമോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ ഇല്ല, ഉറപ്പാണ്. വേറെ ആരും പറഞ്ഞു തരണ്ട. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വീട്ടിൽ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, മകൾ വന്നു. മോൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെയും മോള് തന്നെയാണല്ലോ. കാരണം മോൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ മോൾ അവിടുത്തെ അംഗമായി തീർന്നല്ലോ. ആ അമ്മ മോളെ ഒരു ശത്രുവിനെപ്പോലെ കരുതുന്നുവെങ്കിൽ ആ അമ്മയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. അമ്മ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചാലും എത്ര കൂട്ടായ്മയിൽ വന്നാലും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും പരിശുദ്ധാത്മാവ് ഉണ്ടാവില്ല.
മോളെ ഒരു സ്നേഹമില്ലാതെ പരുഷമായി അവളുടെ പെരുമാറുന്നുവെങ്കിൽ ആ അമ്മയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടമുണ്ടോ? പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ? അനേകരും ഇന്ന് ഊഹിച്ച് യാത്ര ചെയ്യുകയാണ്. ഞാൻ ദൈവത്തിനായിട്ട് ജീവിതം സമർപ്പിച്ചതാണ്, എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തതാണ്, കർത്താവ് തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങനെ വലിയ വേണ്ടാതിരുത്ത് പോകുന്നില്ല. ആളുകൾ പറയുന്ന മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം, മോഷണം, കവർച്ച ഒന്നുമില്ലല്ലോ. എനിക്ക് ആരുടെയും ഒരു ഭൂമിയോ സ്വത്തോ ഒന്നും വേണമെന്ന് എനിക്കില്ല. കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ പരിശുദ്ധാത്മാവ് അവിടെ കാണുകയില്ല. ഈർഷ്യയോ മുഷിച്ചിലോ കോപമോ മുൻവിധിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ കാണുകയില്ല. ഇതൊക്കെ കേട്ടിട്ട് പോയിട്ടും പിന്നെയും വീടുകളിൽ അമ്മയും അപ്പോരൊക്കെ തുടരുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഇതൊക്കെ കേട്ടിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ചിലർ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ തുറന്നു പറയുക, എനിക്കൊരു വല്ലാത്ത അലർജിയാണ്, എൻ്റെ കർത്താവേ ഒന്ന് വേഗം പോയാൽ മതിയായിരുന്നു, ഈ ആൾ എൻ്റെ മുമ്പിൽ ഇരിക്കാതെ വേഗം പോയാൽ മതിയെന്ന് തോന്നും. എന്തുകൊണ്ടാണ് എനിക്ക് അന്നിട്ട് അറിയാൻ പാടില്ല, പക്ഷേ പിന്നീടാണ് അറിയുന്നത് ചില ഇതുപോലുള്ള ചില ബന്ധനങ്ങൾ ജീവിതത്തിലുണ്ടെന്ന്, ശാപകരമായ ദോഷങ്ങളുണ്ടെന്ന്. അതുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒന്ന് മിണ്ടാൻ പോലും സാധിക്കാതെ വരുന്നത്, ഒന്ന് നേരെ ചൊവ്വേ സംസാരിക്കാൻ പറ്റാതെ വരുന്നത്. കാരണം അവരുടെ ഉള്ളിൽ പിശാചുണ്ട്, പക്ഷേ പിശാചുണ്ടെന്ന് അവരറിയുന്നില്ല, കർത്താവ് യേശുക്രിസ്തു അവിടെ ഉണ്ടെന്ന് അവരുടെ ധാരണ. അതാണ് പ്രശ്നം. തന്നെ അറിഞ്ഞാൽ മതി, എൻ്റെ ഉള്ളിൽ എനിക്ക് നീരസമുണ്ട്, എനിക്ക് പകയുണ്ട്, വിദ്വേഷമുണ്ട്, എനിക്ക് മുഷിച്ചിലുണ്ട്. അത് തന്നെ അറിഞ്ഞാൽ പിന്നെ സമാധാനമുണ്ട്. ഇതങ്ങനെ അറിയുന്നില്ല, ഞാൻ ഓൾറൈറ്റ് ആണെന്ന് വിചാരിച്ചാൽ പലരും വരുന്നത്, ഞാൻ എല്ലാം ശരിയായെന്ന് വിചാരിച്ച്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങളോരോരുത്തർ ചിന്തിക്കണം. പല വീടുകളിലും ഐക്യമില്ല, പല വീടുകളിലും ഭാര്യ ഭർത്താവിന് വിനയപ്പെടുന്നില്ല, പല വീടുകളിലും ഭാര്യയാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ, ഭാര്യയാണ് കാര്യങ്ങൾ നടത്തുന്നതല്ല ഭർത്താവിനെ ചൊൽപ്പിടിക്ക് നിർത്തുന്ന ഭാര്യമാർ. ഭർത്താവിന് നേരെ ഒന്ന് നോക്കിയാൽ പാവം ഭർത്താവ് ചൂളി പോകുന്ന ചില ഭാര്യമാരുടെ നോട്ടങ്ങൾ ഉണ്ട് നമ്മുടെ കൂട്ടായ്മയുടെ കാര്യം ഈ പറയുന്നത്, പുറത്തുള്ളവരുടെ കാര്യമല്ല ഈ പറയുന്നത്, കൂട്ടായ്മയിൽ. ഭാര്യയെ അല്പം പോലും ഗൗനിക്കാത്ത ചില ഭർത്താക്കന്മാർ, ഭാര്യയുടെ സുഖമോ ക്ഷേമമോ ചിന്തിക്കാത്ത ഭർത്താക്കന്മാർ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കുരുക്കുകളാണ് ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ളത്, എന്തെല്ലാം ബന്ധനങ്ങളാണ് ഓരോരുത്തരുടെ ജീവിതത്തിലുള്ളത്, ഇതെല്ലാം ശാപകരമാണെന്നൊട്ട് അറിയുന്നുമില്ല, ഊഹിച്ച് യാത്ര ചെയ്യുന്നു. യേശു എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, സത്യത്തിൻ്റെ കൂട്ടായ്മയാണ് ഞങ്ങളുടെ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ ഞാൻ പോകുന്നുണ്ട്, ഞാൻ കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം ഞാൻ എന്തെങ്കിലും അഥവാ ഒരു പ്രയാസം ഒരു ഇഷ്ടക്കുറൊക്കെ വന്നാൽ ഞാൻ ഉടനെ കഴിഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് അനേകര്. വലിയ അപകടമാണത്, വലിയ അപകടമാണ്. ഊഹിച്ച് യാത്ര ചെയ്യരുത്, ക്രിസ്തു കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് യാത്ര ചെയ്യണം. വെളിച്ചം എൻ്റെ അകത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. വെളിച്ചമുണ്ടെങ്കിൽ അവിടെ ഇരുട്ടില്ല, ഇരുട്ടുണ്ടെങ്കിൽ അവിടെ വെളിച്ചമില്ല. ചിന്തിക്കൂ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, മറ്റൊന്നും ദൂരെ പോകണ്ട, കുടുംബജീവിതത്തിൽ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സുബോധം കിട്ടുമെന്ന് എൻ്റെ വിചാരം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ, വാസ്തവമായി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, രക്ഷപ്പെടണമെന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ കൂട്ടായ്മയിൽ വരുന്നത്. പക്ഷേ ഞാൻ ഉള്ള് അല്പം നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ചില കുടുംബങ്ങളിലെ കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും എനിക്ക് വളരെ വ്യസനം വരുന്നു, വളരെ വ്യസനം. ചില കുടുംബങ്ങളിൽ ഈ അമ്മായി പോരെന്ന് പറയുന്നത്, ഈ ഞാൻ പോരുന്ന കൊടുക്കുന്നില്ല, എനിക്ക് എൻ്റെ മോളെ വലിയ കാര്യം ഇഷ്ടമല്ലേ, എൻ്റെ മോൻ കെട്ടിക്കൊണ്ടെന്ന് മോളല്ലേ, എനിക്ക് നല്ല സ്നേഹമാണ് എന്നൊക്കെ പറയും. പക്ഷേ ആ മോനും മോളും കൂടെ ഒന്ന് ചിരിച്ച് പുറത്താൻ പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. ആ മോനും മോളും കൂടെ ഒരു യാത്ര ചെയ്ത് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഒരു മുറിയിൽ മോനും ഭാര്യയും ഒരു മുറിയിൽ കിടക്കുന്നത് ഇഷ്ടമില്ലാത്ത അമ്മയമ്മമാരുണ്ട്. എന്താണ് പറയുന്നത്? ഇങ്ങനെയെല്ലാമുള്ള ബന്ധനങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത് അറിയണം, തീർച്ചയായിട്ടും അറിയണം. ഈ ബന്ധനങ്ങളെല്ലാം മാറാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ പരിലസിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരണം.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഊഹിച്ച് യാത്ര ചെയ്യരുത്, പാപം വെച്ചുകൊണ്ട് യാത്ര ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദുഃഖിക്കുന്ന ഒന്നും വരാൻ പാടില്ല എന്നുള്ള നിർബന്ധം നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കിട്ടുകയില്ല. ഞാൻ സങ്കടത്തോടെ പറയുകയാണ്, അനേകം പേര് വരുന്നു, ആയിരങ്ങൾ വരുന്നു, ഇതിലേറെ ആളുകൾ ദൂരെ ദൂരെ ഇരുന്ന് കേൾക്കുകയും ചെയ്യുന്നു. എല്ലാവരും താല്പര്യമുള്ളവർ തന്നെയാണ്, വചനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒരു താൽക്കാലികമായ ഒരു ചലനം, ഒരു ത്രില്ല്, അതിനുവേണ്ടി മാത്രമാണ് പലരും ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം നിങ്ങൾ ജീവിതത്തെ ശോധന ചെയ്യുന്നില്ല. ജീവിതം ശോധന ചെയ്യണം. സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ട് വ്യസനിക്കുന്നതിനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ നോക്കണം. രഹസ്യങ്ങൾ കാണുന്ന ദൈവം എന്നെ നോക്കി വ്യസനിക്കുന്ന കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കണം. എന്നിട്ട് അതാ ആ പാപം അല്ലെങ്കിൽ ആ ശാപം, അതുമായിട്ട് നിങ്ങൾ തനിയെ ദൈവസനിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം, തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഇതൊഴിയ ബാധയാണല്ലോ എൻ്റെ ജീവിതത്തിൽ, ഒഴിയ ബാധ. ഞാൻ എൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നില്ല, ഭർത്താവിന് വിനയപ്പെടുന്നില്ല, ഭർത്താവിനെ ഗൗരവിക്കുന്നില്ല, ഭർത്താവിനെ മാനിക്കുന്നില്ല. ഭർത്താവിനെ കുറിച്ച് എനിക്കൊരു തുച്ഛീകരണമാണ്, തുച്ഛീകരണം, ബിലിറ്റിൽമെൻറ്റ്, ഒരു തുച്ഛീകരണമാണ്. ദൈവമേ, എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ അപ്പനെ ഞാൻ വേണ്ടതുപോലെ കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല, മാനിക്കുന്നില്ല. അയ്യോ, ഇതെനിക്ക് ബന്ധനമായി വരുമല്ലോ. എൻ്റെ ഭാര്യയുടെ ആളുകളെ എനിക്ക് ബഹുമാനമില്ല, സ്നേഹമില്ല, ബന്ധനമായി വരുമല്ലോ. ഞാനൊരു കുടുംബത്തിലെ കാര്യം പറയുന്നത്, ഒരു കുടുംബത്തിൽ, ദൈവത്തിന് സ്തോത്രം, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നാണ്, മക്കളും അപ്പനും അമ്മയും, ഞങ്ങളെല്ലാവരും ഒരു ഹൃദയമാണ്. ഒരു ലാക്കേ ഉള്ളൂ, ഒരു ലക്ഷ്മി ഉള്ളൂ. ദൈവനാമം മഹത്വപ്പെടണം. ദൈവം തന്ന ഒരു ഭാഗ്യമായിട്ട് ഞാനത് കരുതുകയാണ്, തന്ന ഒരു ഭാഗ്യം. ദൈവത്തിന് എന്തോ ഒരു കരുണ തോന്നി, കൃപ തോന്നി തന്ന ഒരു ഭാഗ്യം. കുറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തേക്ക് നിങ്ങൾ നോക്കിയിട്ട് എവിടെയെല്ലാമാണ് പിശാച് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, നിങ്ങളുടെ മനസ്സിന് പുകച്ചിൽ പോലെ തോന്നുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉറങ്ങം കിടക്കുമ്പോഴും പുകച്ചിൽ, അല്ല ജോലി ചെയ്യുമ്പോഴും പുകച്ചിൽ, എന്തോ ചില വിഷയങ്ങൾ, എന്തോ ചില കാര്യങ്ങൾ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, പുകച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കുക, ഉണ്ട്, നിങ്ങൾക്കുണ്ട്. ഞാൻ നിങ്ങളോട്, നിങ്ങൾ ചെറുതാക്കി പറയല്ലോ കേട്ടോ, അല്ല എനിക്ക് നിങ്ങളോട് ബഹുമാനമുള്ളതുകൊണ്ട് തന്നെ പറയുന്നത്. ശരിയാവണ്ടേ, ശരിയാവണ്ടേ, സ്തോത്രം. ഇന്നു പോലെ ഒരു ദിവസം ഞാനങ്ങ് പോകും. കാരണം എനിക്കറിയാം വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ടല്ലോ, നടക്കാൻ പ്രയാസമുണ്ട്, ആരെങ്കിലും സഹായം വേണം, പല പല കാര്യങ്ങളിലും. ഞാൻ പറയട്ടെ, ഇവിടെ ഞങ്ങൾക്ക് പൂർണ്ണ സമാധാനമാണ്. നിങ്ങളുടെ ഓരോ വീടുകളിലും നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിന് കടന്നു വരാൻ സാധിക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ കാറ്റ് വീശുന്നുണ്ടോ? യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. എനിക്ക് എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും ചിന്തിക്കണം. എൻ്റെ ഈ ഭൂമിയിലെ ആയുസ് തീരുന്നതിന് മുമ്പ് എനിക്ക് എന്തെല്ലാം യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങളുടെ ഒരു ഗതമായിരിക്കണം, നിങ്ങളുടെ ഒരു നിർബന്ധമായ ആഗ്രഹമായിരിക്കണം, നിങ്ങളുടെ ചിന്താവിഷയമായിരിക്കണം. അവൾ തന്നെ ലാവത് ചെയ്തു എന്നൊരു വാക്യമുണ്ട്, അവൾ തന്നെ ലാവത് ചെയ്തു. കർത്താവിൻ്റെ കാലിൽ അവൾ സ്വന്തം പൂശിയതാണ്, തന്നെ ലാവത് ചെയ്തു. ആവത് ചെയ്യുന്നുണ്ടോ ഞാൻ? നമ്മൾ ലാവത് ചെയ്യും, പൈസ ഉണ്ടാക്കാൻ ആവത് ചെയ്യും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ലോകകാര്യങ്ങൾ അന്വേഷിക്കാൻ ആവത് ചെയ്യും, അല്ല. എന്നെക്കൊണ്ടാവത് യേശുക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, ഞാൻ വിശുദ്ധനാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ക്രിസ്തുവിൻ്റെ പ്രസാദമായി ഒരു വിശുദ്ധനായി തീരുക, ശുദ്ധിമതിയായി തീരുക. മക്കളെ, ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെ പ്രസംഗം കേൾക്കുമ്പോൾ കേട്ടിരിക്കരുത്, സജീവമായ ഒരു അനുഭവമായി നിങ്ങൾ എടുക്കണം. എനിക്ക് ഈ തലമുറയിൽ ഒരു വിശുദ്ധനായി ജീവിക്കണം. ദാവീദിൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിന്ന് പ്രാപിച്ചു. ദാവീദിനെ തെറ്റുകൾ പറ്റിയായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സാക്ഷിക്കുകയാണ്, ദാവീദിൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിന്ന് പ്രാപിച്ചു, തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു, ദൈവത്വം കണ്ടു. മരിക്കുന്നതിന് മുമ്പ് ചെയ്യാവുന്ന മുഴുവൻ ദാവീദ് ചെയ്തു തീർത്തു, പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു.
എല്ലാം ക്ഷമിച്ചു കൊടുത്തു. വന്നുപോയ പിന്മാറ്റവും കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. പിന്നെ ദാവീദ് ഉണർന്നുള്ളതായ ഒരു മുന്നേറ്റമായിരുന്നു. ഉണർന്ന് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. ഓർക്കുക, നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഞാൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് ആത്മാവിനോട് ചേർന്നാണോ ഞാൻ പോകുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ഹിതമാണോ ഞാൻ നിവർത്തിക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിരന്തരം വസിക്കേണ്ട ഇടമുണ്ടോ? അതോ അവിടെ വഴക്കും പിണക്കവും ഇഷ്ടക്കുറവും മുഷിച്ചിലും നെടുവീർപ്പും ദുഃഖവും മ്ലാനതയും അങ്ങനെയാണോ എൻ്റെ കുടുംബം? ഉണ്ട്. ഭാഗ്യവശാൽ നിങ്ങളുടെ പലരുടെയും കുടുംബങ്ങൾ അനുഗ്രഹീതമായ കുടുംബങ്ങളുണ്ട്, എനിക്കറിയാം. ഞാൻ നല്ലപോലെ അറിയുന്നു. ഞാനത് വളരെ ആദരവോടെ ഞാൻ കാണുകയും ചെയ്യുന്നു. എന്നാൽ അനേകം കുടുംബങ്ങൾ ഇന്ന് തീയാണ്. അനേകം കുടുംബങ്ങൾ ഇന്ന് കലഹത്തിലാണ്, കൂട്ടായ്മയിലാണ്, വളരെ ഉത്സാഹത്തോടെ ദൈവത്തിൻ്റെ കാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ കുടുംബം തീയിലാണ്. നമ്മുടെ നാവ് പലപ്പോഴും നിയന്ത്രിക്കുന്നില്ല, നാവിനെ നിയന്ത്രിക്കുന്നില്ല. ഞാനത് തന്നെ വീണ്ടും പറയുന്നു, കല്യാണം കഴിച്ചു വന്ന പെണ്ണിനെ നാവ് കൊണ്ട് തല്ലാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? മോൻ കല്യാണം കഴിച്ചു വന്ന മോളെ നാവ് കൊണ്ട് തല്ലുക, നാവ് കൊണ്ട് കുത്തുക, ശിയോ കഷ്ടം. നാവ് കൊണ്ട് കുത്തുക, കുത്തി മുറിവേൽപ്പിക്കുക, ഇതൊക്കെ ഞാൻ ഇത്ര പച്ചയായി പറയുന്നത് വെറുതെ അല്ല, ഉള്ളു നൊന്ത് തന്നെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ വീട്ടിലങ്ങനെ നല്ലതും തോന്നുമായിരിക്കും. നല്ലത് നിങ്ങളുടെ വീട്ടിലങ്ങനെയല്ലെങ്കിൽ നല്ലത്. നിങ്ങളുടെ ജീവിതം ആകെ മാറണം പ്രിയരെ, ആകെ മാറണം. ശാപങ്ങളൊക്കെ മാറും കേട്ടോ, എല്ലാ ശാപവും മാറും. സ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വഴികൾ തെളിഞ്ഞു കിട്ടും. ഇന്ന് അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറന്നു കിട്ടും. സത്യം, ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് എവിടെയെല്ലാം ഇന്ന് നിങ്ങൾക്ക് നിരാശയും ദുഃഖവും ഉണ്ടോ, അവിടെയെല്ലാം പ്രത്യാശ പകരും. ക്രിസ്തു ജീവിക്കുന്നു, അതുകൊണ്ടാണത്. ക്രിസ്തു ജീവിക്കുന്നു, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളൊരു കൂട്ടായ്മയിലേക്കല്ല ഞങ്ങൾ വിളിക്കുന്നത്, ഒട്ടുമല്ല, ഒരിക്കലുമല്ല. കൂട്ടായ്മ ആരെയും രക്ഷിക്കുകയില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. ഇത്രയും ആളുകൾ കൂട്ടായ്മ വരുന്നു, കൂട്ടായ്മ രക്ഷിക്കുമോ? എല്ലാവരും ഒന്നും രക്ഷിക്കില്ല. വചനം പറയും, ശരിയാ, പക്ഷേ അതനുസരിച്ചല്ലേ രക്ഷപ്പെട്ടുള്ളൂ. എന്നാൽ രക്ഷകൻ ക്രിസ്തുവാണ്, ശാപം മാറ്റുന്നവൻ ക്രിസ്തുവാണ്, പാപം മാറ്റുന്നവൻ ക്രിസ്തുവാണ്, എല്ലാം ഇരുളും മാറ്റുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ആത്മാവ് പ്രവർത്തിക്കാൻ നിങ്ങൾ രംഗം കൊടുക്കൂ. ആരോടും കലുഷതയില്ലാതിരിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കുക, വെച്ച് നോക്കൂ. ആരോടും ഒരു കലുഷതയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ആരോടും നീരസമില്ലാതെ, ആരോടും പിണക്കമില്ലാതെ, എല്ലാവരെയും ആദരിക്കുന്ന ഹൃദയം. ആരോടും പരിഭവമില്ലാതെ എല്ലാവരെയും ആദരിക്കുന്നു. ഒരുപക്ഷേ ചിലർ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാകും, അതുപോലും നാം മറക്കുന്നു. അത് ചിന്താവിഷയമല്ല. നമ്മളെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ? അത് ചിന്താവിഷയമല്ല, അതുപോലെ അങ്ങ് മറന്നുപോകുന്നു, മറക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വാക്കുകൾക്ക് ഇഷ്ടം പോലുണ്ടല്ലോ, മറക്കുകയും പൊറുക്കുകയും ചെയ്യുക. വാക്കുകൾക്ക് നമുക്കറിയാം, ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗീവിങ് ലവ്. കൊള്ളാം, നല്ല വാക്കാണ്. ഉണ്ടോ ജീവിതത്തിൽ? അതുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇന്നുള്ളതുപോലെ പോയാൽ പോരാ, ഇന്നത്തെ സ്ഥിതിയിൽ നിന്നാൽ പോരാ. നിങ്ങളുടെ കുടുംബം സ്നേഹത്തിൻ്റെ കുടുംബമാകണം. നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ സ്തുതി മുഴങ്ങണം. കുടുംബത്തിൽ എത്ര പേരുണ്ടോ, എല്ലാവരും ഒരു ഹൃദയമായി തീരണം. ഞാൻ പറയാം, അമ്മായിയമ്മ മരുമോളോട് മാപ്പ് ചോദിക്കണം, എനിക്ക് സംശയമൊന്നുമില്ല. മോളെ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയി, മോളെ എനിക്ക് ദൈവരാജ്യം വേണം, എനിക്ക് മാപ്പ് തരണം, പറയണം. അവൾ കൊച്ചു പെൺകുട്ടിയായിരിക്കും, അമ്മ പ്രായമുള്ള ആളായിരിക്കും, എന്നാലും നോക്കണ്ട, മാപ്പ് ചോദിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിന് പറയുന്ന മുഖത്തുപെടട്ടെ. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് കർത്താവ് ആത്മാവിന് വെളിച്ചം തരികയാണ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ ശാപങ്ങളും മാറും, എല്ലാ കെടുതികളും മാറും, എല്ലാ ബന്ധനങ്ങളും ഒഴിയും, എല്ലാ ദുരിതങ്ങളും മാറും, മനോരോഗബാധകൾ മാറും, മാനസിക വിഭ്രാന്തികൾ മാറും, ബുദ്ധി വൈകല്യങ്ങൾ മാറും. പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ ബുദ്ധി തെളിഞ്ഞു കിട്ടും. ദൈവത്തിൻ്റെ സ്തോത്രം. പഠിക്കാൻ ബുദ്ധി തെളിഞ്ഞു കിട്ടും. ദൈവത്തിൻ്റെ വചനം ചെല്ലുമ്പോൾ ആ വചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ബുദ്ധി തെളിയും. നല്ല ഷാർപ്പ് ഇൻ്റലക്റ്റ്, നല്ല കൂർമ്മ ബുദ്ധി, വെച്ചാൽ നല്ല മൂർച്ചയുള്ള ബുദ്ധി കിട്ടും നിങ്ങൾക്ക്. കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധി കിട്ടും. അങ്ങനെ നിങ്ങളുടെ ജീവിതം എല്ലാ രംഗത്തും പരിലസിക്കണം, പ്രശോഭിക്കണം, അനുഗ്രഹീതമായി തീരണം. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക,
ഞാൻ പറഞ്ഞ കാര്യമാണ്, വിശ്വസിക്കുക, പരിശുദ്ധാത്മാവ് വിശ്വസിക്കുക. ദൈവത്തെ വിശ്വസിക്കാതെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുകയില്ല. നാം ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ അല്ല വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ദൂരദൂരെയുള്ള ഒരു യേശുവിനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, തൊട്ടരികത്ത് നിൽക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കാണുന്ന, നിങ്ങളെ ഉള്ളറിയുന്ന ക്രിസ്തുവിന് മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ക്രിസ്തുവിൻ്റെ കണ്ണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജോലിയെടുക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ കണ്ണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ജോലി ചെയ്യുന്നവർ അലസത കാണിക്കുന്നത് തെറ്റാണ്, മഹാഭാവമാണ്. ജോലി ചെയ്യുന്നവർ അവരുടെ ഫുൾ മൈറ്റ്, മുഴുവൻ ശക്തിയും പ്രയോഗിക്കാതിരിക്കുന്നത് നഷ്ടമാണ്, തെറ്റാണ്, നിങ്ങൾക്ക് ദോഷമാണ്. ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യുന്നത് അപകടമാണ്, ഒരിക്കലും ചെയ്യരുത്. ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യരുത്. എനിക്ക് ശമ്പളം കിട്ടുന്ന അത്ര പോരാ, കുറച്ചുകൂടി ഈ ശമ്പളം കിട്ടേണ്ടതൊക്കെയാണ്, അതിനുള്ള യോഗ്യത ഒക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് രൂപ ഞാൻ തന്ത്രപൂർവ്വം കൈക്കലാക്കുന്നു. ഇതൊന്നും ദൈവമക്കൾക്ക് തീർന്നതല്ല, ഒരിക്കലും പാടില്ല. ദൈവമക്കൾ എന്ന് പറയുന്നവർ അവർ കറതീർന്നവരാണ്, കറതീർന്ന് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. എത്രയും പേര് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആ കമ്പനിക്ക് കിട്ടേണ്ടതായ രൂപ നഷ്ടപ്പെടുത്തിയിട്ട് സ്വന്തം പോക്കറ്റിലാക്കുന്നു. അങ്ങനെയെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിത് ഊഹിച്ച് പറയുന്നതല്ല, പല കാര്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. എത്രയോ പേര് ഹൃദയശൂന്യമായി പ്രവർത്തിക്കുന്നു, അലസരായി പ്രവർത്തിക്കുന്നു. മറ്റുള്ളവർ ചെയ്യട്ടെ, അവർ അവർക്ക് ദൈവമില്ല, ദൈവനുമില്ല, ഭക്തിയൊന്നുമില്ല. പക്ഷേ ദൈവമക്കളെന്ന് പറയുന്നത് കൂട്ടായ്മയിൽ വരുന്നവർ അവർ ആത്മാർത്ഥമായി ജോലി ചെയ്യണം, ജോലി വിശ്വസ്തമായി ചെയ്യണം. ഇല്ലെങ്കിൽ അതെല്ലാം നിങ്ങളുടെ മക്കൾക്ക് ദോഷമാണെന്ന് ഈ പറയുന്നത്. നിങ്ങൾക്ക് ദോഷം, നിങ്ങളുടെ മക്കൾക്ക് ദോഷം വരും. മക്കൾ ഏതെങ്കിലും വലിയ ആപത്ത് വരുന്നു, അല്ലെങ്കിൽ അത്യാഹിതം വരുന്നു, അല്ലെങ്കിൽ അവർ അവർക്ക് മുന്നോട്ട് ഗതി പൊട്ടിപ്പോകുന്നു, കടം വന്ന് കയറുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ മക്കൾക്കത് വരുമ്പോൾ അവർ നമുക്ക് വേറെ കാര്യമൊന്നുമില്ല, എന്താ ഇങ്ങനെ വന്നത്? കാരണമുണ്ട്. പിതാക്കന്മാരുടെ കാലത്ത് ചെയ്തു വെച്ചതിലെ കെടുതികൾ, ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്തത്, വിശ്വസ്തയില്ലാതെ ജോലി ചെയ്തത്, ഇതെല്ലാം എല്ലാം ദോഷമായി സംഭവിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് സകലവിധത്തിൽ പ്രകാശം തരും, വെളിച്ചം തരും. വിശ്വസിക്കണം, ആത്മാവിന് വിശ്വസിക്കണം, ആത്മാവിന് വിശ്വസിക്കണം. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും വിശ്വസിക്കാൻ പറ്റും. ഈ മനുഷ്യൻ സ്വന്തം അഭിപ്രായ പ്രകാരമല്ല പറയുന്നത്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് ആവശ്യമുള്ള സ്വർഗീയ മന്ന തരികയാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇദ്ദേഹത്തിന് ആരെക്കുറിച്ച് ഒരു പ്രത്യേക മുൻവിധിയൊന്നുമില്ല. മുൻവിധി ഉണ്ടായാൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് മാറി വീണു പോകുമല്ലോ. അപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ കരുണയുള്ള കർത്താവിന് സ്നേഹമുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൽ കൂടി എന്നോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വസിച്ചെങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ബിസിനസ്സിൽ കള്ളത്തരം നടത്തുന്ന കൂട്ടായ്മക്കാരുണ്ട്, ബിസിനസ്സിൽ കള്ളത്തരം നടത്തുന്ന കൂട്ടായ്മക്കാർ ബിസിനസ്സിൽ. ദൈവത്തിന് സ്തോത്രം. രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത കൂട്ടായ്മക്കാരുണ്ട്. ഇങ്ങനെ അനേകം തെറ്റുകൾ, എന്താ ഇതൊക്കെ മക്കൾക്ക് അനുഭവിക്കാൻ കിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം നിങ്ങളിങ്ങനെ സമ്പാദിക്കുന്ന മക്കൾക്ക് കിട്ടില്ല, മക്കൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുന്ന വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. വിശ്വാസം വരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ബഹുജനങ്ങളെല്ലാം, ദൂരദൂരെ ഇരുന്ന് കേൾക്കുന്നവർ പോലും, ഓരോരുത്തരും ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുമെന്നൊരു തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കും. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തിൽ പറയുന്ന പോലെ ജീവജലത്തിലെ നദികൾ ഒഴുകും. വിശ്വസിക്കണം, ആത്മാവിനെ വിശ്വസിക്കണം. ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാവ് മേൽക്കൂടി ഒഴുകുകയില്ല. ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാവ് സ്തുതിക്കുന്ന പോലെ സ്തുതിക്കാൻ പറ്റിയെന്നവരും, ബഹളം ഉണ്ടാക്കാൻ പറ്റിയെന്നവരും, അന്യഭാഷ പറയാൻ പറ്റിയെന്നവരും, ദർശനം കാണാൻ പറ്റിയെന്നവരും, ആത്മാവിനെ വിശ്വസിക്കാതെ ഇതൊക്കെ സാധിക്കും? വിശാജ മിടുകനല്ലേ, അവൻ ബുദ്ധിമാനല്ലേ? ഭോഷ്കിൻ്റെ ഒരു ആത്മാവ് വരും, ഭോഷ്കിൻ്റെ ആത്മാവ് വരുമ്പോൾ ഒരു സ്തുതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഞാൻ നല്ല കൃപയിലാണെന്ന് വിചാരിക്കും. ഭോഷ്കിൻ്റെ ആത്മാവ് വരുമ്പോൾ ദർശനങ്ങൾ കാണും, ഓ ഞാൻ വലിയ കൃപയിലാണെന്ന് വിചാരിക്കും. ആത്മാവ് വരുമ്പോഴേക്കും ആകെ ശരീരമുളകും. പക്ഷേ ഇത് ആത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവല്ല, ദുരാത്മാവാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. എങ്ങനെ? പാപം എന്നിലുണ്ടോ എന്ന് നോക്കണം. എന്നിൽ പാപമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിനെ വിശ്വസിക്കുക. സ്തോത്രം. ആത്മാവിനെ വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, ആത്മാവിനെ വിശ്വസിക്കുക, ആത്മാവിനെ അനുസരിക്കുക. സ്തോത്രം. അനുസരിക്കണം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 5:32 വാക്യം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ. അനുസരിക്കുന്നവർക്ക് കിട്ടുന്നു പരിശുദ്ധാത്മാവിനെ.
പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുണ്ടെങ്കിൽ അനുസരണം വേണം, ആത്മാവിൻ്റെ വചനം അനുസരിക്കണം. വചനം കേൾക്കുമ്പോൾ ചെടുപ്പ് വന്നാൽ രക്ഷപ്പെടുകയില്ല, ഇഷ്ടക്കുറി വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ആത്മാവ് സംസാരിക്കുമ്പോൾ, ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുഴിച്ചിൽ വന്നാൽ രക്ഷപ്പെടുകയില്ല. അനുസരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ വചനം അനുസരിക്കണം, കണ്ണുമുടച്ച് അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ, വാസ്തവത്തിൽ അനുസരണം നിങ്ങൾക്കുണ്ടോ? വാസ്തവത്തിൽ അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്ക്, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെല്ലാം തുടരണമേ കർത്താവേ. പരിശുദ്ധാത്മാനെ വിശ്വസിക്കുവാനും പരിശുദ്ധാത്മാനെ അനുസരിക്കുവാനും അങ്ങനെ ജീവൻ്റെ തുറമുഖത്ത് എത്തിച്ചേരുവാനും എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരിയിൽ വിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ പറന്നു വരാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണമേ, എല്ലാവരും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.